ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ്. അത് റാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത്. റാഗിനില് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു ഹോൾ ഗ്രെയിൻ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളും തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് തന്നെ എന്റെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മുടങ്ങാണ്ട് ലഭിക്കുന്നതായിരിക്കും. ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഞാൻ ഇവിടെ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, വീറ്റ് ഫ്ലോർ. 3/4 കപ്പ് പഞ്ഞപ്പുല്ലിന്റെ പൊടി, അതായത് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾസ്പൂണോളം കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഓഫ് സോൾട്ട് കൂടി എടുത്തിട്ടുണ്ട്. ഞാനത് 2 തവണ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസ്, 1/2 കപ്പ് ഓയില്, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പാല്, പിന്നെ 1/3 കപ്പ് തൈര്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ മെഷർ ചെയ്യുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാം മെഷർ ചെയ്യാന് ശ്രദ്ധിക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ എല്ലാം നേരിട്ട് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബൗളിലേക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്ലോറ് മിക്സ് ചെയ്തെടുത്താൽ മതി. 1/2 കപ്പ് ഓയില്, അതുപോലെ തന്നെ 1/3 കപ്പ് തൈര്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, സാധാരണ സ്പൂണ് വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടും മാത്രമാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കേക്ക് ഞാനിന്ന് ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കിന്റെ സോസ് പാനോ ഏത് തരത്തിലുള്ള പാൻ ആണെങ്കിലും അതിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നേരിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു, ഒരു 30 മിനിറ്റ്സ്. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കാം. കുക്കറിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലോ ഒക്കെ ഒഴിച്ച് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലം കേക്കിന്റെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനാണെങ്കിൽ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മൾ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ കുക്കറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പാത്രത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുകയാണെങ്കിൽ 30 to 35 മിനിറ്റ്സ് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ നേരിട്ട് ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാണ്ടിരിക്കുക. ഞാനിപ്പം 1/2 കപ്പ് പാലെടുത്ത് വെച്ചതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലൊരു ലംസൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. സാധാരണ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്കിന്റെ ആ ഒരു സ്പോഞ്ചിനെസ് ഈ ഒരു കേക്കിന് ഉണ്ടാവില്ല. ഇതൊരു ബ്രൗണി ടെക്സ്ചറായിരിക്കും ഉണ്ടാവുക, കാരണം സോഫ്റ്റ് ആയിരിക്കും, മോയിസ്റ്റ് ആയിരിക്കും, പക്ഷേ അത്ര അങ്ങോട്ട് റൈസ് ചെയ്തിട്ട് വരില്ല. കാരണം ഇതിൽ റാഗി വീറ്റൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മൈദയൊക്കെ ആകുമ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് എയറി ആയിട്ട് പൊന്തി വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ഓവനിൽ 170 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സോസ് പാനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഗനാഷ് ആണ് തയ്യാറാക്കുന്നത്. സാധാരണ ഗനാഷ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലർക്കത് ബേൺ ചെയ്ത് പോകുന്നൊക്കെ പേടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാല്, 6 ടേബിൾ സ്പൂൺ ഷുഗർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറോട് ഇട്ടിട്ട് ഒന്ന് ലംസൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. കട്ടയൊക്കെ നല്ലപോലെ മാറിയതിനു ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്
നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നും. ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കുന്ന സ്പൂണിലൊക്കെ നല്ല പറ്റി പിടിച്ച പോലെ ഉണ്ടാവും. ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയപ്പം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗണേഷ്. ഇപ്പം ഒന്ന് സ്പാച്ചർ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് എല്ലാ സൈഡിലും ഒരുപോലെ ആക്കിയെടുക്കാം. ഈ കേക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. നിങ്ങൾ കുറച്ച് ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സോ പിസ്തകോ ഒക്കെ ചോപ്പ് ചെയ്തിട്ട് സൈഡ്സിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് സ്ക്യൂർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.